അത്യാഹിത വിഭാഗത്തിൽ വരുന്ന ചില കേസുകളിലുണ്ടായ വർദ്ധനവ് ഡോക്ടർ സണ്ണിയെ ആശയക്കുഴപ്പത്തിലാക്കി. അതിൻ്റെ കാരണം അന്വേഷിച്ച് അയാൾ തല പുകഞ്ഞു. ഒടുവിൽ കാരണം കണ്ടെത്തി. നമുക്കതിലേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു, ഒരു ബൈസൈക്കിൾ സവാരിയിലൂടെ. ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള യൂറോപ്പ്, അതായത് കാലഘട്ടം BCE 1900. ബ്രിട്ടൻ ഒഴികെയുള്ള യൂറോപ്പിൻ്റെ ഭാഗങ്ങളിലും സൈബീരിയ വരെ നീണ്ടുകിടന്ന റഷ്യയുടെ ഭാഗങ്ങളിലും പ്രധാന ധാന്യം എന്ന് പറയുന്നത് വരക് അഥവാ റൈ ആയിരുന്നു. അങ്ങനെയുള്ള വരക് പാടങ്ങളിൽ ചെന്ന് കടുപ്പമുള്ള എന്തോ ഒരു വസ്തു ശേഖരിക്കുന്ന ജർമ്മൻ വനിതകൾ ഉൾപ്പെടെയുള്ളവരെ പറ്റി ചരിത്രരേഖകളിൽ പറയുന്നു. അങ്ങനെ ശേഖരിക്കുന്ന ആ വസ്തു വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കുമ്പോൾ പ്രസവത്തെ തുടർന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഇത് 3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചൈനീസ് രേഖകളിലും ചൗ കുങ്ങിനെ പോലെയുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അറബ് ലോകത്തെ പ്രമുഖനായിരുന്ന അബൂ മൻസൂറിനെ പോലെയുള്ളവർ ഇതിനെ ഒരു വിഷം ആയിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത്. CE 944-945 കാലഘട്ടത്തിൽ ഫ്രാൻസിലെ ഒരു പ്രവിശ്യയിൽ 20,000 പേർ കൊല്ലപ്പെട്ടു. ഭക്ഷ്യവിഷബാധയായിരുന്നു കാരണം. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് ശേഷം 40,000 പേർ വീണ്ടും ഇതേ അവസ്ഥയിൽ കൊല്ലപ്പെട്ടു. മരണം രണ്ട് രീതിയിലായിരുന്നു. ഒന്ന്, അപസ്മാരം. ശരീരമാസകലം വില്ലുപോലെ വളഞ്ഞ് ഒപ്പിസ്തോട്ടോണസ് എന്ന് പറയുന്ന അവസ്ഥ. ഓരോരോ മാംസപേശികളായി തളർന്ന് അവസാനം ശ്വാസമെടുക്കുന്ന ഡയഫ്രം അഥവാ പ്രാചീരം ഉൾപ്പെടെ നിലച്ച് മരണം സംഭവിക്കുക. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് കൈകളിലേക്കും കാലുകളിലേക്കുമുള്ള രക്തക്കുഴലുകൾ ചുരുങ്ങി കൈകാലുകൾ നിർജീവമായി അടർന്നു പോവുക. അതോടൊപ്പം ഈ രക്തയോട്ടം കുറയുന്നത് മൂലം നാഡിത്തലപ്പുകളെന്ന് പറയുന്നത് തീപ്പൊള്ളലേൽക്കുന്ന അവസ്ഥ, ശരിക്കും കൈകളും കാലുകളും കത്തുന്നത് പോലെയുള്ളൊരവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുന്നു. ഈ രണ്ട് രീതിയിലുള്ള മരണം എങ്ങനെയാണ് സംഭവിച്ചത്? അന്നത്തെ കാലത്ത് അത് അജ്ഞാതമായിരുന്നു. കൈകാലുകൾ അടർന്നു പോകുന്ന ഈ ഒരു അവസ്ഥയുടെ കാരണം എന്താണെന്ന് അന്നത്തെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അതിൽ നിന്നും മോചനം നേടി അവർ കത്തോലിക്ക സഭയുടെ വിശുദ്ധനായ അന്തോണീസിൻ്റെ മുൻപിൽ പ്രാർത്ഥനയുമായി നിന്നു. പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല. സെയിൻറ്റ് ആൻ്റണീസ് ഫയർ അഥവാ അന്തോണി അഗ്നി, ഹോളി ഫയർ, ഇൻഫേർണൽ ഫയർ, വിശുദ്ധാഗ്നി, നരകാഗ്നി തുടങ്ങിയ പേരുകൾ അറിയപ്പെട്ടിരുന്ന ഈ അവസ്ഥയുടെ കാരണം 180 വർഷങ്ങൾക്ക് മുമ്പ് വരെ അജ്ഞാതമായിരുന്നു. എഡ്മൻ ടുലാനെ എന്ന ഫ്രഞ്ചുകാരനാണ് വരകിലുണ്ടാകുന്ന പൂപ്പൽ ബാധ ക്ലാബിസെപ്സ് പെർപ്യൂറ അഥവാ എർഗട്ട് ആണ് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടെത്തിയത്. ഈ പൂപ്പലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മരുന്നുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന് പ്രസവ ശേഷമുള്ള അനിയന്ത്രിതമായ രക്തസ്രാവം നിർത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. എർഗോമെട്രിൻ എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ തന്നെ കൊടിഞ്ഞി അഥവാ മൈഗ്രെയിൻ, അതിൻ്റെ ചികിത്സയ്ക്ക് കൊടുക്കുന്ന ഒന്നാണ് മെത്തിസെർജൈഡ്. പക്ഷേ അധ്യാപകരും രക്ഷകർത്താക്കളും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു മരുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. കേന്ദ്ര നാഡീവ്യവസ്ഥയും ശ്വസന വ്യവസ്ഥയും ബാധിക്കാത്തതും എന്നാൽ ഗർഭപാത്രത്തിൽ പ്രവർത്തിക്കേണ്ടതുമായ ഒരു മരുന്ന്, അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു സ്വിസ് രസതന്ത്രജ്ഞനായ ആൽഫ്രഡ് ഹോഫ്മാൻ. 1938 ആർദർ സ്റ്റോളുമായി ചേർന്ന് നടത്തിയ ഗവേഷണത്തിൽ അദ്ദേഹം പുതിയ ഒന്നിനെ കണ്ടെത്തി. എന്തുകൊണ്ടോ പിന്നീടുള്ള 5 വർഷത്തേക്ക് അദ്ദേഹം താൻ കണ്ടെത്തിയ പുതിയ ആളെ മരവിപ്പിച്ചു വെച്ചു. പക്ഷേ 1943 അതിനെ പൊടി തട്ടിയെടുത്ത് അദ്ദേഹം വീണ്ടും പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. അന്ന് അദ്ദേഹത്തിൻ്റെ വിരലുകളുടെ അറ്റത്ത് പറ്റിപ്പിടിച്ചിരുന്ന പുതിയ വസ്തു അതറിയാതെ ഉള്ളിലേക്ക് പോയി. അതിനുശേഷം ഹോഫ്മാൻ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ തലകറക്കം, സ്വപ്നാടനം, കണ്ണ് ഇറുക്കിയടച്ചാലും വല്ലാത്ത പ്രഭയോടുകൂടിയുള്ള സൂര്യപ്രകാശം, നിറക്കൂട്ടുകൾ, വക്രീകരിച്ചതുപോലെയുള്ള രൂപങ്ങൾ, ഇതിനെയാണ് മെഡിക്കൽ ഭാഷയിൽ സൈക്കഡലിക് ട്രിപ്പ് എന്ന് പറയുന്നത്. ഹോഫ്മാൻ കണ്ടെത്തിയ ഈ പുതിയ വസ്തുവിൻ്റെ പേരാണ് LSD അഥവാ ലൈസർജിക് ആസിഡ് ഡൈമീഥൈലമൈഡ്. 3 ദിവസങ്ങൾക്ക് ശേഷം 19 ഏപ്രിൽ 1943 ഹോഫ്മാൻ ഇതേ സാധനം മനഃപൂർവ്വം കഴിച്ചു. അദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ കിളി പോയ അവസ്ഥയിലായിരുന്നു. തൻ്റെ ബൈസൈക്കിൾ ഒരു വിമാനമായ അവസ്ഥ. ഏതാണ്ട് 3 വർഷം മുമ്പ് വരെ ഏപ്രിൽ 19 ബൈസൈക്കിൾ ഡേ ആയി ആചരിച്ചു പോയിരുന്നു. 2018 മുതൽ വേൾഡ് ബൈസൈക്കിൾ ഡേ June 3 മാറ്റപ്പെട്ടു. മനുഷ്യൻ ഇതേവരെ കണ്ടെത്തിയതിൽ വെച്ച് ഭൂമിയിൽ ഏറ്റവും മാരകമായ
മതിഭ്രമം ഉളവാക്കുന്ന രാസവസ്തുവാണ് LSD. ഇത് പ്രദാനം ചെയ്യുന്ന മതിഭ്രമം ആ അവസ്ഥയെ സൈക്കഡലിക് ട്രിപ്പ് എന്നാണ് പറയുക. നമുക്കറിയാം, ഒരു മൈക്രോഗ്രാം എന്ന് പറയുന്നത് 1 ഗ്രാമിൻ്റെ 10 ലക്ഷത്തിൽ ഒരു അംശമാണ്. അതുപോലെ 1 മില്ലിഗ്രാമിൻ്റെ 1000ത്തിലൊരംശം. LSD 20 മൈക്രോഗ്രാം അകത്ത് ചെന്നാൽ തന്നെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. അത്രത്തോളം തുച്ഛമായ അളവ് മതിയാകും. അതുകൊണ്ട് തന്നെ ബ്ലോട്ടിംഗ് കടലാസുകളിലും സ്റ്റാമ്പുകളുടെ പിൻഭാഗത്തും ജെലാറ്റിൻ സ്റ്റിക്കിലുമൊക്കെയായിട്ടാണ് LSD വിതരണം ചെയ്യപ്പെടുന്നത്. LSD ഉപയോഗിച്ച് കഴിയുമ്പോൾ 30 മിനിറ്റിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇതിന് ആലീസ് ഇൻ ദ വണ്ടർലാൻഡ് എന്ന് ചുരുക്കി പറയാം. കാരണം കണ്ണടയ്ക്കുമ്പോൾ തിളക്കമാർന്ന രൂപങ്ങൾ, വക്രീകരിച്ച വീർത്ത രൂപങ്ങൾ, പാട്ട് കേൾക്കുമ്പോൾ നിറങ്ങൾ കാണുക, വർണ്ണചിത്രങ്ങൾ കാണുമ്പോൾ സംഗീത അനുഭൂതി ഉളവാകുക, ചിന്തകൾക്ക് തീപിടിക്കുക തുടങ്ങിയവ ഇതിൽ കാണുന്നു. അതുപോലെ തന്നെ യൂഫോറിയ, ശരീരത്തിനും മനസ്സിനും വല്ലാത്തൊരു സുഖം, കൃഷ്ണമണികൾ വികസിപ്പിക്കുക, ചിന്താക്കുഴപ്പം, ഏകാഗ്രതയില്ലായ്മ, തലവേദന, ഓർക്കാനം, ഛർദി, ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റുക, അതിന് നിരക്ക് കൂടുക, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കുക, ശ്വസന നിരക്ക് കൂടുക, മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി മുഖം രക്തവർണ്ണമാവുക, ഫേഷ്യൽ ഫ്ലഷസ്, കിടുങ്ങൽ, ഉദ്വേഗം, വിയർക്കൽ, ഭയം, കുറ്റകൃത്യ വാസന തുടങ്ങിയവയും ഈ ഘട്ടത്തിൽ കണ്ടുവരുന്നു. LSDക്ക് ഒരു സേഫ് ലെവൽ എന്ന് പറയുന്നത് ഇല്ല. എങ്കിലും ഈ സൈക്കഡലിക് ട്രിപ്പിന് വേണ്ടി അമിത അളവിൽ LSD ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കും. ഇനി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുണ്ടാകുന്ന ഹാങ് ഓവറിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഉറക്കമില്ലായ്മ, ക്ഷീണം, പേശീവലിവ്, വിഷാദം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലാഷ്ബാക്ക് അഥവാ പൂർവ്വദൃശ്യാനുഭവം, അതായത് ഈ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അനുഭൂതികൾ, അതിൻ്റെ പ്രഭാവം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും പ്രത്യക്ഷമാകുന്നു, പ്രത്യേകിച്ച് മദ്യം കഴിക്കുമ്പോൾ. ഇതിനെയാണ് ഫ്ലാഷ്ബാക്ക് അഥവാ മിന്നി മറയൽ എന്ന് പറയുന്നത്. LSD തലച്ചോറിലെ നാഡീപ്രേക്ഷ്യ വസ്തുവായ സിറട്ടോണിൻ, അതിനെ ഉത്തേജിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്തരം അനുഭൂതികൾ നമുക്കുണ്ടാവുന്നത്. ഇനി ഏതൊരു മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴും അത് ശരീരത്തിൽ ഉളവാക്കുന്ന പ്രഭാവം എന്ന് പറയുന്നത് എല്ലാവരിലും ഒരുപോലെയല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിൻ്റെ അളവ്, അതിൻ്റെ വീര്യം, ആ വ്യക്തിയുടെ വയസ്സ്, ശരീരഭാരം, അയാളുടെ മനോനില തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവർക്ക് കൃത്യസമയത്ത് സാധനം കിട്ടാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മളതിനെ വിഡ്രോവൽ സിംറ്റംസ് അഥവാ പിൻവലിയ ലക്ഷണങ്ങൾ എന്നാണ് പറയുക. ഇവിടെ ഉറക്കമില്ലായ്മ, തലയ്ക്ക് കനം, തലവേദന, ഓർക്കാനം, വിയർപ്പ്, വിഷാദം, വിറയൽ, പതറൽ തുടങ്ങിയവയാണ് കാണപ്പെടുന്നത്. മാനസിക രോഗമുള്ളവർ LSD ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാവുകയുള്ളൂ. ഉത്കണ്ഠ, സ്കിസോഫ്രീനിയ, ചിത്തവിഭ്രാന്തി തുടങ്ങിയവ ഉള്ളവർ ഒരു കാരണവശാലും തന്നെ LSD ഉപയോഗിക്കാൻ പാടുള്ളതല്ല. എന്നാൽ വിഷാദം, സമ്മർദ്ദം തുടങ്ങിയ ചില മാനസികാവസ്ഥകളിൽ ഔഷധമായിട്ടും LSD ഉപയോഗിക്കപ്പെടാറുണ്ട്. അത്യാഹിത വിഭാഗത്തിൽ വരുന്ന കേസുകളിലെ വർധനവിലേക്ക് നമുക്കൊന്ന് നോക്കാം. LSD ഉപഭോക്താക്കളിൽ ചില പുതിയ ശീലങ്ങൾ ഉടലെടുക്കുന്നു. ഉയരമുള്ള കെട്ടിടങ്ങളിൽ നിന്നും എടുത്തു ചാടുക, ആഴമുള്ള കിണറോ സമുദ്രഭാഗമോ കാണുമ്പോൾ അങ്ങോട്ടേക്ക് എടുത്തു ചാടുക, തീയിലൂടെ നടക്കുക, തിരക്കേറിയ റോഡുകളിൽ മുൻപിൻ നോക്കാതെ അത് മുറിച്ചു കിടക്കുക, ഇത് പലപ്പോഴും മരണത്തിലാണ് കലാശിക്കാറ്. മദ്യം കഴിക്കുമ്പോഴുണ്ടാകുന്ന ഫ്ലാഷ്ബാക്ക് മിന്നിമറയിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ആത്മഹത്യാ പ്രവണതയും കൊലപാതക പ്രവണതയും ഉടലെടുക്കുന്നു. LSDയോടൊപ്പം ഇനിയൊരാൾ കൂടി ചേർന്നാൽ പുതിയൊരു അവതാരം പിറവിയെടുക്കും. അയാൾ ആരെന്നറിയണ്ടേ? അയാളുടെ കഥയുമായി അടുത്ത എപ്പിസോഡിൽ വരാം. അതേവരേക്കും എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, സേ നോ ടു ഡ്രഗ്സ്, സ്റ്റേ അവേ ഫ്രം ഡ്രഗ്സ്. താങ്ക് യു.